ലീഡർഷിപ്പ് ഇസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ആൻഡ് മാനേജ്മെന്റ് ഇസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. എഡ്യൂടോക്കിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല ഇമ്പോർട്ടൻസ്, ഒരു ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനാണ് ഇമ്പോർട്ടൻസ്. അവിടെയാണ് ആ ടീമിനെ ലീഡ് ചെയ്യുന്ന മാനേജർ, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ് സ്കിൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാനേജ്മെൻറ് സ്കിൽസ് എന്താണ്, എന്താണ് അതിൻ്റെ പ്രസക്തി ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സിജോ ടോം ആണ് ഇന്നത്തെ നമ്മുടെ എക്സ്പേർട്ട്. ഹലോ മാം, വെൽക്കം ടു അഷോ. മാം, ഒരു ലീഡർ ആരാന്ന് ചോദിക്കുമ്പോൾ പൊതുവേ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു വിഷണറി, സംബഡി ഹു ഇൻസ്പയേഴ്സ് ദ ടീം. ബട്ട് ഈ ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മാനേജർ അഥവാ മാനേജ്മെൻറ്റ് സ്കിൽ ഉള്ള വ്യക്തി. അത് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ പോയിൻ്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഇസ് ഇറ്റ് ട്രൂ? ഇറ്റ് ഈസ് ട്രൂ. മാനേജ്മെൻറ്റ് സ്കിൽസ് ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ട സ്കിൽ മാത്രമല്ല അത്. അത് ഏതൊരു ഏതൊരു ലെവലിലുള്ള വ്യക്തികൾക്ക് വേണ്ടതായിട്ടുള്ള സ്കില്ലാണ് മാനേജ്മെൻറ്റ് സ്കിൽസ്. നമ്മുടെ നാട്ടിൽ അതിന് ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും. ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഒരു ഒരു കൺഫ്യൂഷനാണ്. ലീഡർഷിപ്പ് സ്കിൽസ് സെയിം മാനേജ്മെൻറ്റ് സ്കില്ലാണോ അതോ സോഫ്റ്റ് സ്കിൽ എന്താണ് ഡിഫറെൻറ്റ്, എന്താണ് ഇതിന് ഇത്രയ്ക്കധികം ഇമ്പോർട്ടൻസ്, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഒരു ചോദ്യങ്ങളാണത്. ഒരു നോളജ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒരുപക്ഷെ നമ്മളുടെ നാട്ടിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല ആ ഡിഫറൻസ്. നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു പർട്ടിക്കുലർ ജോബിന് ആവശ്യകരമായിട്ടുള്ള നോളജ്. ആ സ്കിൽസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്, നോൺ ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്. ഈ ടെക്നിക്കൽ സ്കിൽസ് ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ ചെയ്യേണ്ട ഒരാൾക്ക്, ഒരു ഐ ടി ചെയ്യേണ്ട ഒരാൾക്ക് അത് ചെയ്യാനുള്ള, ഇപ്പോൾ വെച്ചാൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആ നോളജ് ആണ് ആ നോളജ് ഏരിയ. ആ സ്കില്ല്, അത് എത്രത്തോളം ആ നോളജ് അപ്ലൈ ചെയ്യുന്ന ആ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്ന, അതാണ് ആ ടെക്നിക്കൽ സ്കിൽസ്. അതുവരെയാണ് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത്. ഒരു ഒരു 90% നമ്മളും അവിടെയിൽ നിൽക്കുവാണ്. ബാക്കി വേറൊരു വിഭാഗമാണ് ആ ഒരു അനദർ നോൺ ടെക്നിക്കൽ സ്കിൽസ്. ആ സ്കിൽസ് എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന പേരുകളിൽ വിളിക്കാം, ബട്ട് ഇറ്റ്സ് ഓൾ എസെൻഷ്യൽ സ്കിൽസ്. ലൈഫ് സ്കിൽസ് എന്ന് പറയാം, എസെൻഷ്യൽ സ്കിൽസ് ആണത്. അതായത് കുറേം കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽസ് അതിനകത്ത് വരുന്ന ഒരു സ്കില്ല് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ സ്കിൽസ്, അങ്ങനെ പല സ്കിൽസാണ് ഈ പർട്ടിക്കുലർ സ്കിൽ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്കിൽസ്, നമുക്ക് എടുത്തു പറയണമെങ്കിൽ എന്തൊക്കെ സ്കിൽസ് വരും മാനേജ്മെൻറ്റ് സ്കിൽസിനിടയിൽ? മാനേജ്മെൻറ്റ് സ്കിൽസിൽ വരുന്നത്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ കോൺസെപ്റ്റ് ലൈക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ആവാം, അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ സ്കില്ലാവാം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാവാം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാവാം, അസേർട്ടീവ്നെസ് ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു ലിസണിങ് ഈസ് എ സ്കില്ലാണ്, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ്, അത് നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ ഒരുപാട് സ്കിൽ ഏരിയകളാണ്. ഇപ്പോൾ നെഗോസിയേഷൻ, ഇപ്പോൾ സെയിൽസിൽ പോകുന്നവർക്ക് മോട്ടിവേഷൻ, ഇൻസ്പയറിങ് യുവർ ടീം, ഇതെല്ലാം ഒരു ടീം സ്കിൽസ്, ടീം വർക്കിംഗ് സ്കിൽ, ഇതെല്ലാം ഒരു 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 നോൺ ടെക്നിക്കൽ സ്കിൽസാണ്. ഇത് എസെൻഷ്യൽ സ്കിൽസാണ് ഒരു കരിയറിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട്. ഇത് എസെൻഷ്യൽ സ്കിൽസാണ്. വളരെ സിമ്പിൾ എക്സാമ്പിളിൽ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പേപ്പർ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ എനിക്ക് എടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് അത് എടുപ്പിക്കണമെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടെക്നിക്ക്. മോട്ടിവേഷൻ സിമ്പിളി, ഒരു പക്ഷേ ഐ എം മേക്കിംഗ് യു ടു ഡു ദ തിങ്സ്, ഇറ്റ്സ് നോട്ട് ഈസി. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു മാനേജർ ലെവലിലേക്ക് പോകുന്തോറും നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ സൂപ്പർവൈസറി മുതൽ മുകളിലോട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ സ്കിൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യണം. അല്ല, ടെക്നിക്കൽ നോളജ് ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നിങ്ങൾ ഇരുന്ന് ചെയ്യുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. യു ആർ ബയിങ് ദ കമ്മിറ്റ്മെന്റ്. യെസ്. അപ്പോൾ അതിന് ഒരു ഈ എല്ലാ സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഗനൈസിങ് സ്കില്ലാണെങ്കിലും പ്ലാനിങ് സ്കിൽസ് ആണെങ്കിലും ഡെലിഗേഷൻ ആണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം സ്കിൽസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈ മാനേജ്മെന്റ് സ്കിൽസ് ആക്ച്വലി ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് മാത്രം ആവശ്യമുള്ള സ്കിൽസ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ എംപ്ലോയീസിനും വളരെ എസെൻഷ്യൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്കിൽസ് തന്നെയാണ്. എല്ലാ എംപ്ലോയീസിനും അറിഞ്ഞിരിക്കണം, പക്ഷേ എല്ലാ സ്കില്ലും ഒരേ ലെവലിൽ വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെഗോസിയേഷൻ സ്കിൽ, ഇപ്പം നമ്മളുടെ വേർഡുകളിലിരിക്കുന്ന
വീട്ടമ്മമാർക്ക് നെഗോസിയേഷൻ ഉണ്ട്, അവർ മത്തി വിൽക്കുന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റിലൊക്കെ അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ലോവർ ലെവൽ ഓഫ് നെഗോസിയേഷനാണ്. അതേസമയം നിങ്ങൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ മൾട്ടി മില്യൺസിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന അതേ സ്കില്ല് ആ ഫിഷ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ആ സ്കിൽ ലെവൽ പോരാ. സോ എല്ലാവർക്കും എല്ലാ സ്കിൽസും വേണം, പക്ഷേ ആ ലെവൽ ഓഫ് സ്കിൽസിൻ്റെ ഡിഗ്രി ഓഫ് സ്കിൽസ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങളൊരു സീനിയർ മാനേജർ പൊസിഷൻസിലാണെങ്കിൽ ഒരുപാട് ലീഡർഷിപ്പ് സ്കിൽ വേണം, അല്ലെങ്കിൽ ഡെലിഗേഷൻ കറക്റ്റായിട്ട് വേണം. നമ്മൾ ലോവർ ലെവലിലുള്ള ആൾക്ക് പ്രസൻറ്റേഷൻ സ്കിൽ വേണം, പക്ഷേ അത് ഒരു ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ടെന്നിൽ ഒരു 2 grade ആണ് ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽ ആവശ്യമുള്ളത് എങ്കിൽ, നിങ്ങളൊരു സെയിൽസ് ഡയറക്ടർ ആണെങ്കിൽ അത് ഒരു 9-10 വേണം ഔട്ട് ഓഫ് ടെന്നിൽ. ഓക്കെ, അപ്പോൾ എല്ലാ സ്കിൽസും ഈ ഇത്തരം സ്കിൽസ് എല്ലാവർക്കും വേണം. ബട്ട് ഹയർ ദ ലേഡർ യു ഗോ അപ്പ് ആ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അത് ഹയർ ഡിഗ്രി വേണ്ടി വരും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പം നമുക്ക് അത്ര പോരാ മാനേജ്മെൻറ്റ് സ്കിൽസ്, അത്ര എനിക്ക് അത്ര ഡെവലപ്ഡ് അല്ല എന്നൊരു തോന്നൽ വരുവാണ്. ഐ വോണ്ട് ടു ഡെവലപ്പ് ഇറ്റ്, ഹൗ ക്യാൻ യു ഡു ഇറ്റ്? ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം മെഷർ ചെയ്യണം, എത്രത്തോളം നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇത് അതിന് സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ 360 degree മെഷർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് സൈക്കോമെട്രിക് ടെസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. അത്തരം മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫീഡ്ബാക്ക് സിസ്റ്റംസും അങ്ങനെ പല സയൻറ്റിഫിക് വേ ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യണം. വേ ഡു വി സ്റ്റാൻഡ്, ഏത് ഡിഗ്രിയിലാണ് ഇത് നിൽക്കുന്നത് നമ്മളുടെ സ്കില്ല്. നെക്സ്റ്റ് വേണ്ടത് ഇത് എത്രത്തോളം വേണ്ടി വരും. ഇപ്പോൾ ഹയർ നമ്മളുടെ പൊസിഷൻ എത്രയും ഹയർ ആണെങ്കിൽ അത്രയും ഹയർ ലെവലിൽ വേണം സെർട്ടൺ സ്കിൽസ്. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഗ്യാപ്പ് ഉണ്ട്, ആ പെർഫോമൻസ് ഗ്യാപ്പ് അല്ലെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിനൊക്കെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ആ സ്കിൽ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സീ ഹൗ വി ക്യാൻ എക്വയർ ഇറ്റ്. ഒന്ന് ഒരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഇറ്റ്സ് ഗിവിങ് യു ഓൺലി ദ ടെക്നിക്സ്. ഇപ്പോൾ ഒരു ഡെലിഗേഷൻ സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ആ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കുറേ ബുക്ക് നോക്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഓവർ എ പീരിയഡ് ഓഫ് ടൈം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണം. പല ഇപ്പോൾ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ഓർഗനൈസേഷൻസിലാണെങ്കിലും ആ ഡിസിഷൻ എടുത്ത് അത് എക്സ്പീരിയൻസ്ഡ് ആണ്. അതാണ് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ ക്ലാസ്സിൽ വരുമ്പോൾ ഹൗ യു ക്യാൻ ഡെവലപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് ക്ലാസ്സിൽ വരുമ്പോൾ യു ഗെറ്റ് ദി സെർട്ടൺ ടെക്നിക്സ്. ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ വേ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ദെൻ യു ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്. അതിനകത്ത് വരുന്ന വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പല സ്കിൽസും ഇപ്പോൾ പ്രസൻറ്റേഷൻ സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിക്കോട്ടെ, പ്ലാനിങ് സ്കിൽസ് ആയിക്കോട്ടെ, ഓർഗനൈസിങ് സ്കിൽസ്. ഇപ്പോൾ ഓർഗനൈസിങ് സ്കിൽസൊക്കെ നമ്മളിലേക്ക് വീടുകളിൽ തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓർഗനൈസിങ് സ്കില്ല് എത്രത്തോളം നമ്മളുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. പഠിക്കൂ പഠിക്കൂ പഠിക്കൂ, നോളജ് ഗെയിൻ ചെയ്യാനേ നമ്മളുടെ അടുത്ത് അത്രയധികം എത്ര പാരൻസ് പറയുന്നുണ്ട് നീ നിൻ്റെ ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്പ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ സ്കില്ല്, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഒരു പക്ഷേ അവരെ എൻകറേജ് ചെയ്യും, നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് എപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ അതൊരു സയൻറ്റിഫിക്കായിട്ട് നിങ്ങളുടെ കരിയറിന് ആ സ്കിൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് എന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത്തരം കാര്യങ്ങൾ ഒരു ഗ്രേ ഏരിയ ആണ്. ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് വെളിച്ചം വന്നിട്ടില്ല ആ ഏരിയകളിൽ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് അഡീഷണൽ ജോബുകൾ ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഷോ എനിക്ക് വേണ്ടായിരുന്നു, മറ്റേ ആൾക്ക് ഒരു പണിയില്ല, നന്നായിട്ട് അയാൾ ഇരിക്കണം, ഇത് മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ അത് ആക്ച്വലി യു ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് യുവർ സെൽഫ്, ടു പ്രൂവ് യുവർ സെൽഫ്, ടു ഡെവലപ്പ് യുവർ സ്കിൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ അഡീഷണൽ ടാസ്ക് തന്നാലേ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു ദ റൈറ്റ് സെൻസ് സോ ദാറ്റ് യു ആർ ലേണിംഗ് അറ്റ് സംബഡി എൽസസ് എക്സ്പെൻസ്. എക്സാക്ട്ലി, യെസ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്കിൽസ് ഈസ് ട്രാൻസ്ഫറബിൾ, നോളജ് ഈസ് നോൺ ട്രാൻസ്ഫറബിൾ. നമ്മളൊരു ഒരു പൊസിഷനിൽ നിന്നും നാളെ വേറെ ഒരു ജോലിയിലോട്ട് പോയി, ആ ജോലിയിലോട്ട് പോകുമ്പോൾ ഈ ജോലിയിൽ ചെയ്തിട്ടുള്ള നോളജ് ഒന്നും ഒരുപക്ഷെ അപ്ലിക്കബിൾ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്തത്, അതിനുശേഷം നിങ്ങളൊരു എയർലൈനിലോട്ട് പോവുകയാണ്. സോ ആ കൺസ്ട്രക്ഷനിൽ ഗെയിൻ ചെയ്തിട്ടുള്ള നോളജ് ഒന്നും എയർലൈനിൽ അപ്ലിക്കബിൾ അല്ല. ബട്ട് ദ സ്കിൽസ് ആർ ട്രാൻസ്ഫറബിൾ. നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസോ അല്ലെങ്കിൽ പ്ലാനിങ് സ്കിൽസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ദെൻ യു ക്യാൻ ഗോ ഹയർ.
ഇപ്പം കോർപ്പറേറ്റ് ഫേംസ് എടുക്കുമ്പം അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ട്രെയിനിങ്സ് ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് സ്കിൽസ് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? മാനേജ്മെൻറ്റ് സ്കിൽസ് ഇവിടുത്തെ ഒരു ട്രെൻഡിൽ അധികവും കോർപ്പറേറ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽസ് എനിക്ക് ഒരു ലെഡ് ഡെലിഗേഷൻ സ്കിൽസിൻ്റെ ട്രെയിനിങ് വേണം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് വേണം എന്ന് വരുന്ന ട്രെൻഡ് വളരെ കുറവാണ്. സാധാരണയിൽ അത് അറിയാമെന്നുള്ളത് കൊണ്ടോ പിന്നെ അതിനകത്ത് കാര്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ അറിവില്ലാത്ത ഒരു വിഭാഗം അറിയാനോ ഒന്നും അത്രയ്ക്കധികം ഇല്ല അതിനകത്ത്. പക്ഷേ അത് ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇറ്റ്സ് ബിക്കമ്മിങ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ട്രെയിനിങ്ങിന്? അവരുടെ ഒരു പർട്ടിക്കുലർ ഒരു പക്ഷേ ഒരു പ്രോജക്ട്സ് ടൈമിൽ കംപ്ലീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ടീം വർക്ക് സക്സസ്ഫുള്ളി നടക്കുന്നില്ല, പല കാരണങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഒരു കമ്പനിയിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ഒരു പക്ഷേ പല നാഷണാലിറ്റീസാണ്, പല കൾച്ചറാണ് അവർക്ക്, പല നോളജ് ലെവലാണ് അവർക്ക്, പല ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അപ്പോൾ ഒരു ടാസ്ക് കൊടുത്താൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ അത് ഇഫക്റ്റീവായിട്ട് നടത്തണമെങ്കിൽ ആ ഒരു 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 ഗ്രൂപ്പ് ഒരു ഹാർമണി വേണം അവിടെ, ഒരു ഒരു ടീം വർക്ക് വേണം. ടീം അതാണ് തുടക്കത്തിലേ പറഞ്ഞത്, ആ ടീം വർക്ക് വേണം. അത് വരണമെങ്കിൽ അവർക്ക് ഒന്നിച്ചിരുത്തി അവരെ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. ഒരു പക്ഷേ കമ്പനിയിലെ എച്ച് ആർ മാനേജറോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറോ ഹെഡോ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയുന്നതാണ്, പക്ഷേ ഒരു പക്ഷേ അവർക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവരൊരു എക്സ്റ്റേണൽ ബോഡീനെ ഒരു ട്രെയിനിങ് സെൻറ്ററിനെ വിളിച്ച് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പലപ്പോഴും പ്രോജക്ട്സ് തീരുന്നില്ല. നാളെ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒരു പക്ഷേ രണ്ട് ദിവസം കഴിയുന്ന ഒരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് നടക്കുമ്പോൾ നമ്മൾ തിയറിയോ അങ്ങനെയുള്ള അതിനകത്ത് കൊടുക്കുന്നത് ഒരു വർക്ക്ഷോപ്പ് മോഡലാണ്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ആ ട്രെയിനീസ് എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്, എന്താണ് അവരുടെ ഒരു വാട്ട് ഇസ് ദ ടാസ്ക്, എന്താണ് ആ ടൈം വേസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങിൽ വരുന്ന പിറ്റ്ഫോൾസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ്സ് മോർ ലൈക്ക് എ ഡിസ്കഷൻ. അപ്പോൾ ഡിസ്കഷനിൽ കൂടെ ആ കമ്പനിയിൽ വേണ്ടതായിട്ടുള്ള ഇനി എന്തൊക്കെ ഇംപ്രൂവൈസ് ചെയ്യാം, എന്തൊക്കെ പെർഫോമൻസിൻ്റെ ഏരിയകൾ നമുക്ക് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ട്രെയിനിങ്ങിൽ കൂടിയാണ്. അപ്പോൾ അതാണ് ആ സ്കിൽസ് ഈ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന് ഈ മാനേജ്മെൻറ്റ് സ്കിൽസിന് അവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫുൾ ടീം മെമ്പേഴ്സ് ഒന്നിച്ചിരുന്ന് അവർ ഓരോ സ്കിൽസ്, അപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഡെലിഗേഷൻ, ഡെലിഗേഷൻ സ്കില്ല് വേണം ഒരു പക്ഷേ ലീഡർക്കുണ്ടാവും അല്ലെങ്കിൽ ആ ടീം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനുണ്ടാവും. അവർ ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സബോർഡിനേറ്റ്സ് അവർ ഉദ്ദേശിച്ച അതേ സ്പിരിറ്റോടുകൂടി എടുക്കുന്നില്ല. സബോർഡിനേറ്റ്സ് അവരെ മറ്റേ ആൾ ചെയ്യട്ടെ ഇയാൾ ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു മറ്റേ ആൾ തരുമെന്ന് നാളെ നത്തിങ് ഹാസ് ഹാപ്പൻഡ്, നെക്സ്റ്റ് ഡേ വരുമ്പോൾ നത്തിങ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ആ ഡെലിഗേഷൻ സ്കിൽ എന്താണ്, അത് ഒഫീഷ്യലി അത് എങ്ങനെയാണ്, വാട്ട് ഈസ് റോൾ ഓഫ് എവ്രിബഡീസ് റോൾ, അതിൻ്റെ ഫോളോ അപ്പ് സിസ്റ്റം എന്താണ് എന്ന ഒരു ജനറൽ അവെയർനെസ് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും കൊടുത്താൽ ദെൻ ഇറ്റ്സ് സോ ഈസി ടു വർക്ക് ഇൻ ദ ടീം. ഓക്കെ. ആൻഡ് ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ എംപ്ലോയീസിനെയൊക്കെ ട്രെയിൻ ചെയ്ത് കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 100% ഒരു സക്സസ് റേറ്റ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റുമോ? ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ് ഐ വുഡ് സേ യെസ്. ഓക്കെ. കാരണം ഒരു ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ നോളജിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു, പിന്നെ അവിടെ സ്കില്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുത്ത് നോക്കിയാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ഒരു ഒരു ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് ഓഫ് 100 പീപ്പിൾ, അവർക്ക് ഒരു പക്ഷേ നോളജില് 80-85 അല്ലെങ്കിൽ 67 ഒരു ഒരു 10-20% മാർക്ക് ഡിഫറൻസുകളെ കാണുള്ളൂ. സോ നോളജ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. പക്ഷേ അവരെ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 20 ഇയേഴ്സ് കഴിഞ്ഞ് അവരെ ഇവാലുവേറ്റ് ചെയ്താൽ വെൻ വി ഗോ ബാക്ക് ടു ദെം വി വിൽ സി ഓൾ ഹൺഡ്രഡ്സ് ആർ ഇൻ ഡിഫറെൻ്റ് ലെവൽസ്. ഓക്കെ. അതെന്തുകൊണ്ടാണ്? സോ നോളജ് എക്സാക്ട്ലി നോളജൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പൊസിഷനിൽ ഒരു 5 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 വർക്ക് ചെയ്താലും 10 ഇയർ വർക്ക് ചെയ്താലും ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ നോളജ് ലെവൽ ഇസ് ദ സെയിം റിക്വയർഡ്. അത് എക്വയർ ചെയ്ത് കഴിഞ്ഞവർ പിന്നെ ഡിഫറൻസ് വരുന്ന ആ വ്യക്തി ഹയർ ലെവലിലേക്ക് പോകുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ സ്കിൽസ്. ആ സ്കിൽസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ ടെക്നിക്കൽ എഞ്ചിനീയറായിട്ട് തന്നെ 20 ഇയേഴ്സ് വർക്ക് ചെയ്യും. അവർ ഫർദർ ഗ്രോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ടെക്നിക്കലി ദേ വെരി സ്ട്രോങ്, ബട്ട് വാട്ട് അബൌട്ട് ദിസ് മാനേജ്മെൻറ്റ് ഓർ ദ സോഫ്റ്റ് സ്കിൽസ്? ഈ ഏരിയ പോയാലേ ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഹയർ ലെവലിലേക്ക് പോവുക മീൻസ് യു ആർ മേക്കിംഗ് അതേഴ്സ് ഡു ദ ജോബ്. എക്സാക്ട്ലി. അപ്പോൾ അതിന് ഈ സ്കില്ല് ഉണ്ടായാലേ പറ്റൂ.
എനിക്കൊന്ന് ടീമിനെ ആസ് എ ഹോൾ മോട്ടിവേറ്റ് ചെയ്യാനും ടു ടേക്ക് ദം ടുഗെദർ അല്ലേ. ഒരുപാട് ഏരിയകളുണ്ട് അതിനകത്ത്. അതായത് ഇപ്പോൾ അവരെ ഇൻസ്പയർ ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം. പിന്നെ അവർക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരുപാട് ഡിസിഷൻസ് വരുന്നുണ്ടോ, ഡിസിഷൻസ് മേക്കിംഗ് കപ്പാസിറ്റി വേണം, നെഗോസിയേഷൻ കപ്പാസിറ്റി വേണം, അങ്ങനെയുള്ള ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ യു ആർ ലീഡിങ് എ ടീം. എക്സാക്ട്. പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് യു. ആ ടീമിന് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഒരു മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റ് ലെവലിലോട്ട് വരും തോറും വരുന്നത്. കൂടുതൽ ലീഡർഷിപ്പ് ആണ് ദാൻ ദ ടെക്നിക്കൽ. സോ ഇറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എം ബി എയുടെ ഒരു കോഴ്സ്, 2 വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യാൻ പറ്റും എന്ന് പൊതുവെ ഉള്ള ആൾക്കാരുടെ ഒരു ധാരണയാണ്. അങ്ങനെ അക്വയർ ചെയ്യാൻ സാധിക്കും. ഈ മാനേജ്മെന്റ് സ്കിൽസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഒരു എം ബി എ കഴിഞ്ഞാൽ എം ബി എയിൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് നിറയെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്താണെന്നറിയാം, പക്ഷേ എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ആ സ്കില്ല് ഇപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ പ്രാക്ടീസ് തന്നെ വേണം. ആ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ആൻ എഫേർട്ട്. അതിന് ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ അറിയാമെന്നുള്ള ഒരാൾ അറിയാമെന്ന് വിചാരിച്ച് നമ്മൾ അത്രയും സ്കിൽഡ് അല്ല. ഒരുപക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ സ്കിൽഡ് വേണമെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ സ്കില്ല് വരുള്ളൂ. അതുമാതിരി ഒരു മാനേജ്മെൻറ് സൈഡിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് തരുവാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന റിജക്ഷനാണ്. നമുക്കത് വൈ ഓൾ റെസ്പോൺസിബിലിറ്റീസ് ആർ ഗിവൺ ടു അസ് എന്ന ഒരു ചോദ്യമാണ്. പക്ഷേ അത് റൈറ്റായിട്ട് എടുത്താൽ അത് യു ക്യാൻ ഡെവലപ്പ് ദ സ്കിൽസ്, മൾട്ടി ടാസ്കിങ് സ്കിൽ. ആ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആ ടൈം പ്രഷറിൽ ചെയ്യുന്ന ഒരാൾക്ക് നാച്ചുറലായിട്ടും ഇത്രയും ഏരിയകൾ കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്യണം. അത് അവരുടെ ഡെലിഗേഷൻ അല്ലെങ്കിൽ അവരുടെ ഇത്തരം ആസ്പെക്ട്സ് കറക്റ്റ് ആയാലാണ് അവർക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ടാസ്ക് സക്സസ്ഫുള്ളി, പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ എസ്പെഷ്യലി യു എയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് ഫസ്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് കംപ്ലീഷൻ ഡേറ്റ് ആണ്. ഇപ്പോൾ ബുർജ് ഖലീഫ ആണെങ്കിലും മെട്രോ ആണെങ്കിലും ഇവിടെ ഫസ്റ്റ് പ്രോജക്റ്റ് കംപ്ലീഷൻ ഡേറ്റ് ആണ്. ആ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ദ ഹോൾ ടീം ഈസ് വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. അപ്പോൾ ആ ഹോൾ ടീമിൻ്റെ അവനവൻ്റെ കറക്റ്റ് പൊസിഷൻസിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കറക്റ്റായിട്ട് വരണമെന്ന്. അപ്പോൾ ഇത്തരം സ്കിൽസ് ഇല്ലാത്ത ഒരാളാണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ ടൈമിൽ ഫിനിഷ് ആവില്ല. അപ്പോൾ ഈ പ്ലാനിങ് സ്കിൽസ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലും സ്ട്രെസ്സും എല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതുണ്ടെങ്കിലേ ഇവിടെ എന്തും സക്സസ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം ആസ് എൻ ഇൻഡിവിജ്വൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് കുറേ കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആങ്കർ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? കോഴ്സുകളുണ്ട്. ആദ്യം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതിനകത്ത് ബെസ്റ്റ് പ്രാക്ടീസസ് അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് സബീലാണെങ്കിലും അതിൻ്റെ കോഴ്സുകളുണ്ട്. ആ കോഴ്സസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈസ് അത് ഒരു ഗിവിങ് യു ഒരു ഗൈഡ്ലൈൻസ് ആണ്. അതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അത് പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൾ വാട്ട് യു നീഡ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അതിൻ്റെ ഒരു മൈൻഡ് വേണം. എന്ത് പഠിച്ചാലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ സൈഡിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതൊരു പെയിൻ ആണ്. ആ പെയിൻ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നവന് എപ്പോഴും റിവാർഡുള്ളൂ. വെറുതെ ഇരുന്നിട്ട് എനിക്ക് ഒളിമ്പിക്സിൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. തീർച്ചയായിട്ടും. സോ യു വി ഹാവ് ടു ട്രൈ. ഓക്കെ. അതിൻ്റെ ഒരു മൈൻഡ് എപ്പോഴും വേണം. മാം, മാനേജ്മെൻറ്റ് സ്കിൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അരുണിൻ്റെ ഒരു ചോദ്യം. അരുൺ ദുബായിൽ നിന്നാണ്, ഇവിടെ ഒരു കമ്പനി, റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ടീമിൻ്റെ ലീഡറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം, അദ്ദേഹം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ടീമിലുള്ള ആൾക്കാരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നില്ല, പറയുന്ന സമയത്ത് ജോലികൾ തീർക്കുന്നില്ല, ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അസേർട്ടീവ്നെസ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണോ, മാനേജ്മെൻറ്റ് സ്കിൽസിൽ ലാക്കിംഗ് ഉള്ളതുകൊണ്ടാണോ ടീം അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊരു ചോദ്യം. ഇതിനകത്ത് ഒരു പക്ഷേ രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, ഇദ്ദേഹം കറക്റ്റായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നില്ല, ഈ സ്കിൽസ് ടീം മാനേജ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പോൾ രണ്ടും ഭാഗവും അനലൈസ് ചെയ്യണം. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആണ് ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഗ്യാപ്പ് ഈ ഒരു ഏരിയകളിലുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാവുന്ന കാരണം ഇൻഡിവിജ്വലാണ്. ആ ഒരു ചെറിയ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു കോഴ്സോ ഒക്കെ എടുക്കാം.
ഐഡൻറ്റിഫൈ എന്ത് ഏതിലൊക്കെയാണ് ഇതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ്, എങ്ങനെയാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് അത് നടക്കുന്നത്, ഞാൻ ചെയ്യുന്നതിൽ അത് വ്യത്യാസമുണ്ടോ, ഇറ്റ്സ് ദ സെയിം വേ, ഇതിന് ഈ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടൂൾസ് ഉണ്ട്, നിറയെ ടൂൾസ് ഉണ്ട്. അത് പ്ലാനിങ് ആണെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിലും ഡെലിഗേഷൻസ് എല്ലാത്തിനും ഓൺലൈൻ ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസ് ആണോ എന്ന്. എങ്ങനെയാണ് വലിയ പ്രോജക്റ്റുകൾ 1000 പേരുള്ള ടീമിൽ, വലിയ ഒരു 100 പേര് 150 പേരുള്ള ടീമിൽ എങ്ങനെ ലീഡ് ചെയ്യുന്നത്? അപ്പോൾ പോസിബിൾ ആണത്. അപ്പോൾ പോസിബിൾ ആവുന്നതിൽ എന്താണ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, രണ്ട്, അത് ടീം മെമ്പേഴ്സിനാണെങ്കിൽ ഒരു പക്ഷേ അവർ മോട്ടിവേറ്റഡ് ആവില്ല, മാനേജർ ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമുണ്ടാവില്ല. അപ്പം ടീം മെമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാം, അവർക്കൊരു ട്രെയിനിങ്, എല്ലാ ടീംസിനും ട്രെയിനിങ് സൊല്യൂഷൻ അല്ല. ഒരു പക്ഷേ കമ്പനികൾ അവർക്ക് മോട്ടിവേറ്റഡ് അല്ല, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അത്ര ഫേവറബിൾ അല്ല, അല്ലെങ്കിൽ അവർ ഇൻസെൻറ്റീവ്സ് അവർക്ക് കറക്റ്റ് അല്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഡീമോട്ടിവേഷൻ ഉണ്ടാവാം. അതുകൊണ്ട് അവർ ഡിസ്ഇൻട്രസ്റ്റ് കാണിക്കാം. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനോടുള്ള അവരുടെ വൈരാഗ്യം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കേട് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ വഴിയായിരിക്കും. അപ്പോൾ അത് അനലൈസ് ചെയ്യാം. അതിന് സൊല്യൂഷൻ ട്രെയിനിങ് ആണെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അതല്ല ഏറ്റവും നല്ലത് അനലൈസ് ചെയ്ത് എന്താണ് റൂട്ട് കോസ് എന്ന് കണ്ടുപിടിക്കുക. സെൽഫായിട്ടുള്ള ഒരു പ്രോബ്ലം ചിലപ്പോൾ ആയിരിക്കത്തില്ല, ഹോൾ ഗ്രൂപ്പിൻ്റെ ഹോൾ ടീമിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ മാം, ഷാക്കിർ ഫ്രം ദോഹ അയച്ചിരിക്കുന്ന, പുള്ളി ഒരു സൂപ്പർവൈസറാണ്, സൂപ്പർവൈസർ പോസ്റ്റാണ് ചെയ്യുന്ന ഒരു ഫേമിൽ. അപ്പം ഹയർ ലെവലിലോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് നാളായിട്ട് ഇതേ പോസ്റ്റിൽ ജോലി ചെയ്ത് വരികയാണ്. അപ്പം എന്തൊക്കെ സ്കിൽസ് അക്വയർ ചെയ്താൽ ഒരു അല്ലേ ഷാക്കിർ, എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു മാനേജ്മെന്റ് സ്കില്ല് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി ആവാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-5 പേരോ അവരുടെ കീഴിലോ ടീം മെമ്പേഴ്സ് ഉണ്ട്. അതൊരു വളരെ പോസിറ്റീവ് സൈനാണ്. അതൊരുപക്ഷെ ഷാക്കിർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ഹയർ അതോറിറ്റീസ് അത് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ടാണ് ആ പോസ്റ്റ് കൊടുത്തത്. ഇനി അത് ഡെവലപ്പ് ചെയ്യേ വേണ്ടു, നെക്സ്റ്റ് ലെവലിലേക്ക് അത് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യാനായിട്ട് കമ്പനിയിൽ തന്നെ ഒരു പക്ഷേ സാധാരണ ഇവിടെയൊക്കെ കമ്പനികളിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വിഭാഗം അവർ തന്നെ ഒരു പക്ഷേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾക്ക് എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പോൾ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം. അല്ല സെൽഫായിട്ട് പഠിക്കണമെങ്കിലും സെൽഫായിട്ട് ഒരു സാധാരണയിൽ ഒരു 2-3 ഡേയ്സ് കോഴ്സസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഫുൾ ഒരു നോളജ് കിട്ടും അതിനെക്കുറിച്ച്, എന്തൊക്കെ ഏരിയയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈൻ പഠിക്കാം, ചെറിയ ട്രെയിനിങ് സെഷൻസിന് പോകാം. പക്ഷേ ഈ ഓൺലൈൻ പഠിക്കുന്നത് അത്ര എഫക്റ്റീവ് ആണോ മാം? ഓൺലൈൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഓക്കെയാണ്. ഒരു ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ട് കുറേയും കൂടെ അത് റിയൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനാണ് കുറേയും കൂടെ അത് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. കുറേ ഡിസ്കഷൻസും ഒക്കെ നടക്കണം അതിനകത്ത്. ഓക്കെ, അപ്പം മാനേജ്മെന്റ് സ്കിൽസ് ഒരു കമ്പനിയിൽ മാത്രമല്ല അത്യാവശ്യം, ഡേ ടു ഡേ ലൈഫിൽ പോലും അത് വളരെയധികം അത്യാവശ്യമാണ്. ഡേ ടു ഡേ ലൈഫ് വെൻ യു ഡീൽ വിത്ത് സംബഡി എൽസ്, വെൻ യു ഹാവ് ടു ലിവ് യുവർ ലൈഫ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച് മാം. മാനേജ്മെന്റ് സ്കിൽസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ഹോപ്പ് യു ആൾ എൻജോയ് ടുഡേയ്സ് എപ്പിസോഡ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.